എടാ ചിറ്റേ എന്താ കാര്യം? ആരോട് ചോദിച്ചാ നിങ്ങൾ വീടിനുള്ളിൽ കയറിയത്? എന്താ ചിരിക്കുന്നത്? ഇവിടെ കയറുന്ന ആരും സമ്മതം നിന്റെ? ഇവിടെ വെങ്കിടിയില്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. മര്യാദക്ക് വീട്ടിൽ നിന്ന് അറിയിക്കും, അതാ നല്ലത്. ഞാൻ വളരെ മോശം. അത് ഞങ്ങൾക്കറിയാം. എന്നാലും നിന്നെ ഈ വേഷത്തിൽ കണ്ടിട്ട് എങ്ങനെ പോവും എന്റെ തമ്പുരു? പിന്നെ എന്താ നിങ്ങൾക്ക് വേണ്ടത്? ചെവിയിൽ രണ്ട് ചെമ്പരത്തിപ്പ് കൂടെ വച്ചെങ്കിൽ നന്നായി. പപ്പൻ, കുയിലി, ചിറ്റാമൃത്, മായൻ, എസ് ആർ കെ. ഹലോ. നല്ല സ്വഭാവമുള്ള ആളുകളാ. ഇന്നത്തെ കാലത്ത് ഇത്രയും നല്ല സ്വഭാവമുള്ള ആളുകളെ കണ്ടിട്ടാ പാട. ഇവനിത് ആരെ കുറിച്ചാ പറയണേ? നമ്മളെ കുറിച്ചാണ്. സത്യമായിട്ടും ഐശ്വര്യട്ടി വലത് കാലം വെച്ച് കയറിക്കോളൂ. അല്ല, ഞാൻ ഇടതുകാലം വെച്ച് കയറിയല്ലോ, എന്താ കുഴപ്പം? ഞാൻ നിന്റെ കെട്ടിയോളൊന്നും അല്ലല്ലോ. ഒരു കുഴപ്പമില്ല, ഏതെങ്കിലും കാലം വെച്ച് കയറിക്ക്. ആ, ഇടതു മതി, ഇടതു മതി. നിന്റെ കരിങ്കാലാണ് അവിടെ നിന്നാ മതി. വരൂ വരൂ കുട്ടി, നമുക്ക് അകത്തേക്ക് പോവാം. എല്ലാരും ഇരിക്കട്ടാ, ഞാൻ നോക്കിട്ട് വരാം. ഇത് ഫുള്ളി ഫർണിഷ്ഡാ. കൊള്ളാലോ. മാലയ്ക്ക് വേണമെങ്കിൽ ഈ മുറിയിൽ കിടക്കാം, മാലയ്ക്ക് വേണമെങ്കിൽ ആ മൂലക്ക് കിടക്കാം, അവിടെ കിടക്കാം, എന്റെ കൂടെ കിടക്കാം, അല്ല എന്റെ മുറിയിൽ കിടക്കാം, എവിടെ വേണമെങ്കിലും കിടക്കാം. എല്ലാം മാലയുടെ ഇഷ്ടം. ശരി ശരി, വാ. ഇനിയുണ്ട് റൂംസ്. ഇതാണ് നമ്മുടെ പ്രധാന പാചകശാല. വേണമെങ്കിൽ തിരുവാതിര കളിക്കാം. ഇവിടെയോ? നിങ്ങൾ രണ്ടുപേരും കൂടെ എന്നെ കൊണ്ട് ആ കളി കളിപ്പിക്കാതിരുന്നാ മതി. എന്താ പേടിയാ? പേടിയോ എനിക്കോ? എന്നാ പിന്നെ ഞാൻ നിന്റെ കൂടെ ഇറങ്ങി വരുവോ? ഓള് ഇവിടെ നിക്കാനാ പരിപാടി എങ്കിൽ പറച്ചോനെ. ഇജ്ജന്നെ കാക്കേ വഴിയുള്ളോ? എന്റെ കൺട്രോള് പോവണ്ട. എന്റെ വഴി അമ്പാളും നാട്ടുകാരും കൂടി പെലാട്ട് പറഞ്ഞിട്ടുണ്ടാക്കുന്ന. എനിക്ക് നാട്ടിലും പാർട്ടിയിലും ഒരു ഇമേജ് ഉള്ളതാ. ഓ, എന്തിന്? ഇവരിവിടെ ഭാര്യയും ഭർത്താവായിട്ട് കഴിയുകയാണെങ്കിൽ ആർക്ക് എന്താണ് പ്രശ്നം? തമ്പുരു വേലക്കാരനും അത്രേ ഉള്ളൂ. ഇവര് രണ്ടുപേരും ഭാര്യയും ഭർത്താവാണെങ്കിൽ എന്തൊലക്കാണ് നമ്മൾ ഉറക്കൊഴിക്കണത്? തീരുമാനം എന്താണെങ്കിലും മാല പറഞ്ഞു. പറ്റുന്നെങ്കിൽ നിക്ക്, അല്ലെങ്കിൽ ഞാൻ കൊണ്ടുവിടാം. രണ്ടായാലും കുഴപ്പമില്ല. അറിയാലോ എന്റെ ഗതികേട് കൊണ്ടാ ഞാൻ നിന്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ടത്. ഇത്ര നാള് നിക്കണം എന്നൊന്നും എന്റെ അടുത്ത് പറയരുത്. സന്തോഷത്തോടെ ആണെങ്കിൽ പോണവരെ പോവാം. പിന്നെ കാശ്? അത് മാസം തരും. നീ ഒരാളാണെങ്കിൽ ശരി, ആ വെളിയിരിക്കുന്നമാരുടെ ഉദ്ദേശം കൂടെ അകത്ത് പോയിരുന്നെങ്കിൽ തട്ട് മുട്ടേ ഒപ്പം നിന്ന് വർത്താനം പറയൊക്കെ ചെയ്യാറുന്നില്ലടാ പന്നിയോളെ. ഇതൊരുമാതിരി കായില്ലാത്തൊരു ഇറച്ചി വാങ്ങാൻ വന്ന പോലെ കുഞ്ഞു മിണ്ടാടിക്കടാ. ഇറച്ചി കുതിക്കാരൻ വന്നു പുറത്തിറങ്ങിയ പീഡാക്കേസാ പടി പാളും. ആലോചിച്ചിട്ട് ഇപ്പൊ തന്നെ നെഞ്ചു പറിച്ചിട്ട് പാടില്ല. ക്രിമിയടി വന്നേക്കണ. ഞാൻ വിചാരിച്ചു എന്റെ ഭാര്യയായിരിക്കും. സെറ്റപ്പാന്നും സ്റ്റെപ്പിനി ഈ പട്ടാപ്പകലോ. നീ എന്നെ ചോദിക്കട്ടെ. കയ്യിന്ന് വിട്. ഓ വാങ്ങിട്. അപ്പൊ അമ്പ ഞാൻ എന്നും കിടക്കുന്ന സ്ഥലത്തിനടി ഇന്നും കിടന്നത്. നീ വേണമെങ്കിൽ വേറെ പോയി കിടന്നോ. ഞാൻ ഇവിടെ തന്നെ കിടക്കും. വെങ്കിടി, നീ ഈ സാധനത്തിനോട് വേറെ എവിടെങ്കിലും പോയി കിടക്കാൻ പറയുന്നുണ്ടോ? ഇവളെന്തിനാ ഈ കട്ടിൽ മുകളിൽ കയറി കിടന്നത്?
ഞാൻ ഇവിടെ തന്നെ കിടക്കും. ഇവള് ഇവിടെ വന്നതിന്റെ പേരിലാണ് നീ വേഷം കെട്ട് കാണിക്കുന്നെങ്കിൽ നിർത്തിക്കോ, അതാ നിനക്ക് നല്ലത്. ഇവളെങ്ങോട്ടും പോകുന്നില്ല, ഇവിടെ എന്റെ കൂടെ കഴിയാൻ പോവാ. ഞാൻ ഇവിടെ ഉള്ള സമയത്ത് നീ ഇവളെ കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം എന്താന്ന് എനിക്ക് അറിയണം, ഇപ്പൊ അറിയണം. അറിയണോ? വാ പറഞ്ഞുതരാം. എടി, നീ ആ മീൻ തൊടരുത്, നിന്നോട് നന്നാക്കാൻ ഞാൻ പറഞ്ഞ. ഇത് വാങ്ങിച്ചോണ്ട് വരാമെങ്കിൽ അത് ഉണ്ടാക്കാനും നന്നാക്കാനും കൊടുക്കാനും എനിക്കറിയാം. ഉണ്ടാക്കാൻ വന്നിരിക്കുന്നോള് ഒരു കിലോ മീനിലേക്കാണ് രണ്ട് മുളകിട്ട് ചമ്മന്തി അരക്കണ പോലെ അരക്കണം. നീ ഇതിൽ ഇനി മുളകിടാനോ? അവളുടെ ഒരു അരപ്പ്, ഒരു കൂന്തോട്ട് അറിയൂല. ഞണ്ടിന് അധികാരി പണി കിട്ടിയ മധുരം അരക്കി. സാധാരണ ആൾക്കാരെ പോലെ അല്ലടി വെങ്കിടി, തോന്നിയ പോലെ ഉണ്ടായി കൊടുത്താലും മൂപ്പർക്ക് പിടിക്കില്ല. പിടിച്ചില്ലെങ്കിൽ നിനക്കെന്താ ചെയ്തല്ലേ? നിനക്കും എടുക്കുമ്പോ മൂടും തട്ടി അങ്ങ് പോയാ പോരെ. നീ പറയണ കേക്ക്, ഇത്ര മുളകൊന്നും വേണ്ട. ചിലക്കന്നടി എന്നോട്, ഇതിന് മുതൽ ചെലവാക്കുന്നത് നിന്റെ കെട്ടിയാനൊന്നല്ലോ. മറക്കണ്ട, എന്നെ പഠിപ്പിക്കാൻ പറഞ്ഞു. ഇതിന് ഇത്രയും മുളക് വേണം. ഇത് വെങ്കിടി കഴിക്കണം എന്ന് നോക്കോ. പോകഞ്ഞിട്ട് പോയേ. വാങ്ങിച്ച മൊത്തം മുളകും അരച്ച് മത്തി തേച്ചുകൊണ്ടിരിക്കുക. കഴുത എരിഞ്ഞിട്ട് വായാലും വെക്കാൻ പറ്റുമോ? എന്നാ വെന്തിട്ടുണ്ടോ? വെന്തിട്ടില്ല. ഇരുന്നത് ഉപ്പും മുളകാണെന്നും അത് കൂടിപ്പോയാൽ കളയാനെ കൊള്ളുമെന്ന് ഈ കോപ്പുണ്ടാക്കുമ്പോ ബോധം വേണം. മനസ്സിൽ വേറെ വല്ലതൊക്കെ ആലോചിച്ചേ ഈ തിന്നുന്ന സാധനം ഉണ്ടാക്കി ഇങ്ങനെ ഇരിക്കും. നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ഉണ്ടാക്കാം. പക്ഷെ മേല ഇതുപോലൊരു പണി എടാ. ഓ നീയൊക്കെ കെട്ടിയാ നിക്കോടി. അതിന് എന്റെ കെട്ട് കണ്ടിട്ടില്ലല്ലോ നീ. വെറുതെ കാണാത്ത കാര്യങ്ങളെ കുറിച്ച് അഭിപ്രായം പറയല്ലേ. എന്താ ഇത്? കറേ ചെളിയ കാക്ക കാട്ടോ. വാങ്ങിച്ചിട്ട് ഒരാഴ്ചയില്ല, ഇനി നാറിയ ഷർട്ട് ഇട്ടിട്ട് വേണം കച്ചവടത്തിന് പോവാൻ. എവിടെ വേറെ ഉണ്ടല്ലോ ഇടാൻ. ഏതൊന്നും തീരുമാനിക്കുന്നത് ഞാനാ. വിലപിടിപ്പുള്ള സാധനങ്ങൾ വീട്ടിലുള്ളപ്പോ നോക്കിയും കണ്ടും വേണം കൈകാര്യം ചെയ്യാൻ. മാറി അപ്പൊ കഴിക്കുന്നില്ലേ? ഞാൻ നല്ല ഉപ്മാവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കുറച്ച് കഴിച്ചിട്ട് പോ. നിന്റെ ഒരു ഉപ്മാവ് പോവാ. ഐശ്വര്യമായിട്ട് പോയി വാ. ഞാൻ ഇന്നലെ നിന്നോട് പറഞ്ഞതാ വെങ്കിലിയുടെ ഡ്രസ്സൊക്കെ ഞാൻ കഴുകിയിട്ടോളാന്ന്. എന്നിട്ട് ഇപ്പൊ തട്ടി പറിച്ചോണ്ട് പോയിട്ട് എന്തായി കാര്യങ്ങൾ? ഉണക്കാനായിട്ട് കാക്ക തൂറിട്ടുണ്ടാവൂടി, എടുത്തു വെക്കുമ്പോ നോക്കണേ. നീ എന്നെ നോക്കാഞ്ഞത്? ദയവ് ചെയ്ത് നീ ഇനി ഇവിടെ ഒരു കാര്യവും ചെയ്യരുത്. നിന്റെ സേവനം എനിക്ക് മതിയായി. എനിക്ക് വയ്യ ചീത്തയക്കാൻ. നിനക്ക് സമയാസമയം ഞാൻ ഭക്ഷണം തരാം, കഴിക്കാൻ വേണ്ടി മാത്രം അടുക്കളയിലേക്ക് വന്നാ മതി. നിന്റെ തുണികളൊക്കെ നീ തന്നെ കഴുകിയിട്ടോ, അല്ലാണ്ട് ഈ വീട്ടിലെ വേറെ കാര്യങ്ങൾക്ക് ഇടപെട്ട ആണോന്ന് നോക്കില്ല, കൊലക്കിക്കളയും ഞാൻ. എന്തേ പോണത്? പെട്ടെന്നുണ്ടായ കല്യാണമാണേ.